പേടിക്കണ്ടമ്മേ, ഇങ്ങിതാ കഴിഞ്ഞിതാ. ഇനി അമ്മ കണ്ണുകളടച്ച് റിലാക്സ് ചെയ്തോളൂ. കൂൾ ആൻഡ് റിലാക്സ്ഡ്. അമ്മയ്ക്ക് കുറച്ചായിട്ട് റെസ്റ്റ് കിട്ടുന്നില്ല അല്ലേ? ഷു, എന്ത്? ആ നാരങ്ങയുടെ നീര് അവര് കുടിച്ചു എന്നോ? അതേ പണിക്കരേട്ടാ, ആ നാരങ്ങ പിഴിഞ്ഞ് ജ്യൂസ് ഉണ്ടാക്കി എന്റെ ഭാര്യ കുടിച്ചു. അവരാ നാരങ്ങ പിഴിയാനെടുത്തപ്പോ അതിന് നിറം എന്തായിരുന്നു? ഞാൻ കണ്ടില്ല, പക്ഷെ മുത്തശ്ശി എന്നോട് പറഞ്ഞത് അത് കറുത്ത നിറത്തിലായിന്നാ. അനർത്ഥം, ഘോരമായ അനർത്ഥം. എന്റെ പണിക്കരേട്ട, എന്താ കാര്യം എന്ന് വെച്ചാ തുറന്നു പറ, എന്താ ഇവിടെ സംഭവിക്കുന്നേ? ആത്മാവിനെ ആവാഹിക്കാനുള്ള മന്ത്രം ജപിച്ച നാരങ്ങയായിരുന്നു അത്. ആ ആത്മാവ് തന്നെ ആ നാരങ്ങയുടെ നീര് കുടിച്ചെങ്കിൽ അതിന്റെ പരിണാമം ഇനി ഒന്നു മാത്രമാണ്, ആ ആത്മാവിനെ കൂടുതൽ ശക്തി ആർജിക്കുന്നതാണ്. അതീവ ശക്തിശാലിയാകും. മോളെ, ഞാൻ ദയാ ബ്രേക്കിംഗ് ന്യൂസ് കണ്ടിട്ട് വരാ. ഖുറാനാസിന്റെ എല്ലാ ഫാക്ടറിയിലും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുക. ഇതുവരെ ഒരു തുടക്കം മാത്രമാണ് മുത്തശ്ശി, ഇനി എങ്ങോട്ട് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇവരെ താറ പറ്റിക്കാതെ ഞാൻ അടങ്ങില്ല. അതെ മുത്തശ്ശി, ഞാൻ എത്ര നേരമായി മുത്തശ്ശിനെ തിരഞ്ഞു നടക്കുന്നു. എന്താണാവോ കാര്യം മുത്തശ്ശി? ഞാനിപ്പോ ഒരു വലിയ പ്രശ്നത്തിലാ. താഴെ പാമാൻ്റെയും സുധാൻ്റെയും വന്നിട്ടുണ്ട്. ഇൻകം ടാക്സിന്റെ കാര്യം അറിഞ്ഞത് മുതൽ അവരെ ദേഷ്യത്തിലാണ്. ഹീരയാണെങ്കിൽ എന്നോടൊന്നും മിണ്ടാൻ പോലും കൂട്ടാക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ വായന്ന് ഞാൻ കേട്ടു. ഇനിയിപ്പോ ഇവര് പറയുന്നതും കൂടി ഞാൻ കേൾക്കണം. എനിക്ക് മടുത്തു മുത്തശ്ശി. ഹീര ഇങ്ങനെ എന്നോട് മിണ്ടാതിരിക്കുന്നതുണ്ടല്ലോ, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശി. ഞാൻ എന്താ ചെയ്യാ മുത്തശ്ശി? പ്ലീസ് പ്ലീസ് എന്നെ സഹായിക്കണം. നിന്റെ മുതലക്കണ്ണീര് ഞാൻ വിശ്വസിക്കില്ല. അയ്യോ അല്ല മുത്തശ്ശി, മുത്തശ്ശി എന്നെ വിശ്വസിക്കണം. ഞാൻ എല്ലാവരും പറയുന്ന പോലെ അത്രയ്ക്ക് ക്രൂരനൊന്നും അല്ല. എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒരിക്കലും മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടില്ല മുത്തശ്ശി. ഐ സ്വേർ മുത്തശ്ശി, ഇനി മുത്തശ്ശിക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ സാധിക്കൂ. മറ്റെല്ലാവരും എന്നെ കൈവിട്ടിരിക്കുക. ഹീരെ മുത്തശ്ശി ഒന്ന് സമാധാനിപ്പിക്കണം. ഒന്നും എന്റെ തെറ്റല്ലെന്നുള്ളത് മുത്തശ്ശി തന്നെ അവളോട് പറയണം. പ്ലീസ് മുത്തശ്ശി, പ്ലീസ്, എനിക്ക് വേണ്ടി. എന്റെ ഭഗവാനെ, ഒന്ന് നിർത്ത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഒന്ന് ചിന്തിക്കാൻ ഒരു ഗ്യാപ്പ് താ. എന്ത് പറ്റി മുത്തശ്ശി? മുത്തശ്ശി ഇങ്ങനെ ടെൻഷൻ ആവുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ഇടയായിട്ട് ഇവിടെ എല്ലാം പ്രശ്നങ്ങളാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീയോ അറിയുന്നുണ്ടല്ലോ. എന്തൊക്കെയായിരുന്നു? ആദ്യം വിനീത്, പിന്നെ രാഘവ്, അത് കഴിഞ്ഞ് രേഖയുടെ നേരെ ആക്രമണം, പിന്നെ കുഞ്ഞിൻ്റെ അസുഖം. രേഖയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ താമസിക്കുന്നത്. ഇപ്പോ രേഖയുടെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട്. ഈ വീട്ടിലോട്ട് വന്ന് കയറിയപ്പോ തൊട്ട് അവളുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേടുണ്ട്. അവൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാ മോനെ, ഇത് അവളല്ലെന്നാ തോന്നുന്നേ. രേഖയുടെ രൂപത്തിലുള്ള മറ്റാരോ ആണ് മോനെ ഇത്. നിനക്കും അങ്ങനെ തോന്നിയിട്ടില്ലേ? പറ. രേഖ ഇതുപോലൊന്നും ആയിരുന്നില്ല. ഈ വീട്ടിൽ വന്നപ്പോ തൊട്ടാ അവളുടെ സ്വഭാവം ആകെ മാറിയത്. ഇപ്പൊ ശരിക്കും അവളൊരു മൂശേട്ടയാ. തമിഴ് സംസാരിക്കുന്നൊക്കെ നീയും കേട്ടതല്ലേ. ഏ, ആ കുമ്മുടി, അവനെ ഇവള് കണ്ടിട്ടേ ഇല്ല. പക്ഷെ അവനെ കുറിച്ച് ഇവക്ക് എല്ലാം അറിയാം. നിന്റെ അമ്മ അവളെ ആക്രമിച്ചില്ലേ? സത്യമായിട്ടും ഇതെന്റെ ആ പഴയ രേഖയല്ല. ഇവളെ അല്ല ഞാൻ സ്നേഹിച്ചത്, ഇതേതോ പുതിയ ആളാ മോനെ. എന്റെ രേഖ ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രവർത്തിക്കില്ല. മുത്തശ്ശി, ഏടത്തിമ്മ എവിടേക്കും പോകുന്നില്ലല്ലോ, എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. എനിക്ക് ഈ പാമാൻ്റെ പേടിയാ. മുത്തശ്ശി പ്ലീസ് എന്നെ ഒന്ന് സഹായിക്ക്. ഇപ്രാവശ്യം മുത്തശ്ശി അവരുടെ അടുത്ത് ഒന്ന് എന്നെ രക്ഷപ്പെടുത്തിയ. ഏടത്തിയമ്മയ്ക്ക് എന്താ സംഭവിച്ചെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ മുത്തശ്ശി സഹായിക്കാം. ഓക്കെ, എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. താങ്ക് യു സോ മച്ച് മുത്തശ്ശി. വാ നമുക്ക് താഴേക്ക് പോവാം, അവിടെ ഇപ്പൊ തേർഡ് വേൾഡ് വാർ തുടങ്ങിക്കാണും. നീ വാ. നിങ്ങൾ എന്താ ഈ ചെയ്യുന്ന പണിക്കരേട്ടാ? അതൊക്കെ പിന്നീടിരുന്ന് നോക്കിയാ പോരെ. ആദ്യം നിങ്ങൾ എന്റെ വീട്ടിൽ കയറി പറ്റിയിരിക്കുന്ന ദുരാത്മാവ് ആരാണെന്ന് പറ. എന്റെ വല്ല ഫാമിലി മെമ്പറോ മറ്റോ ആണോ? ഐ മീൻ ഡിസ്റ്റന്റ് റിലേറ്റീവോ മറ്റോ? അതാരുമാകുവാൻ സാധ്യതയുണ്ട്. ശാസ്ത്രവിധി പ്രകാരം നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി നിറവേറാത്ത ആഗ്രഹങ്ങളുമായി മൃത്യു വരിച്ചാൽ അതിന് പരലോകത്ത് പ്രവേശിക്കാനാവില്ല. ആഗ്രഹങ്ങൾ നിറവേറുന്നത് വരെ ആ ആത്മാവ് ഈ ലോകത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കും. ഇനി ഒരു പക്ഷേ എന്റെ വീട് കെട്ടിത്തന്ന മേസ്തുരിയോ മറ്റോ ആണോ? അയാൾ മരിച്ചതിന് ശേഷം വീടിനോടുള്ള ഇഷ്ടം കൊണ്ട് തിരിച്ചു വന്നതാവാം. എന്നിട്ട് എന്റെ വീട്ടിൽ നിന്ന് എന്നെ ഓടിക്കാൻ നോക്കുന്നതായിരിക്കും അല്ലേ? ഞാനൊരു കാര്യം പറയാം മോനെ, എനിക്ക് മോന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ പറ്റും. പക്ഷെ മോനിങ്ങനെ എല്ലാ കാര്യങ്ങളെയും കളിയാക്കി കൊണ്ടിരുന്ന ബുദ്ധിമുട്ടാണ്.
ഓക്കെ, എനിക്ക് മനസ്സിലായി. ഐ എം സോറി പണിക്കരേട്ടാ. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? ഇത് മുഴുവൻ ഇല്ലോജിക്കലായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഓരോ കാര്യങ്ങളാണ് പണിക്കരേട്ടൻ ഇപ്പം എന്നോട് വിശ്വസിക്കാൻ പറയുന്നത്. പണിക്കരേട്ടാ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ ഇപ്പൊ എന്റെ വീട്ടിൽ കയറി കൂടിയിരിക്കുന്ന ആ ആത്മാവിനെ എങ്ങനെയാ ഞാൻ തിരിച്ചറിയാ? എന്താഗ്രഹം പൂർത്തീകരിക്കാനാണാവോ അങ്ങനെ ഒരു സാധനം എന്റെ വീട്ടിൽ കയറി കൂടിയത്? അത് ചിന്തിക്കേണ്ടത് മോന. ഞാൻ മോനോടൊരു കാര്യം ചോദിച്ചോട്ടെ? മോൻ ആത്മാർത്ഥമായിട്ട് ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു. മോൻ അവരെ ജീവനേക്കാൾ ഇഷ്ടാ. അവസാന നിമിഷം അവരെ കാണാതെ മോൻ മരിച്ചെന്നിരിക്കട്ടെ, അവരെ കാണാൻ മോന്റെ ആത്മാവ് തിരിച്ചു വരില്ലേ? മറ്റൊരു ഉദാഹരണം, ഏതെങ്കിലും ഒരു സ്ത്രീ അവരുടെ ജീവിത ലക്ഷ്യം ഒരു അമ്മയാവുക എന്നതാണ്. അവർ ആ കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് മരണപ്പെട്ടു എന്നിരിക്കട്ടെ, കുഞ്ഞിനെ കാണാനായിട്ട് ആ അമ്മ വീണ്ടും വരില്ലെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും വരും. ഓ മൈ ഗോഡ്, അവളൊരു കുഞ്ഞിനെ മാത്രമാണ് ആഗ്രഹിച്ചത്. സ്വന്തം ഭർത്താവിനെ കുറിച്ചോ ഈ ലോകത്തെ കുറിച്ചോ ഒന്നും അവൾക്കൊരു ചിന്തയില്ലായിരുന്നു. അവളും കുഞ്ഞിനെ കാണുന്നതിന് മുമ്പേ തന്നെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിരുന്നു. ഞങ്ങളെ കളിയാക്കാനും തരം താഴ്ത്താനും നിങ്ങൾക്ക് ഭയങ്കര താല്പര്യമാണല്ലോ. ഇപ്പൊ എന്ത് പറ്റി? എന്താ ഒന്നും മിണ്ടാത്ത? എന്റെ ചോദ്യത്തിനൊന്നും ഉത്തരവില്ലായിരിക്കും. എന്റെ മുമ്പിൽ ഇപ്പൊ മുഖം തിരിച്ചതുകൊണ്ട് കാര്യമില്ല കനകവല ചേച്ചി. ഇവളെ ഒന്ന് നോക്കിക്കേ, കരഞ്ഞു കരഞ്ഞ് എന്റെ മോൾ ഏത് അവസ്ഥയിലായെന്ന് നോക്കിക്കേ. ഇങ്ങനെ ഒരുത്തനെയാണോ നിങ്ങളുടെ മോക്ക് വേണ്ടി കണ്ടെത്തിയതെന്ന് നേരം വെളുത്തപ്പെട്ടിട്ട് ഓരോരുത്തർ ഫോൺ ചെയ്ത് ചോദിക്കാൻ തുടങ്ങിയതാ? നീ ഇങ്ങനെ ബഹളം വെക്കാതെന്ന് സമാധാനമായിട്ടിരിക്കും. മോളിഞ്ഞു വന്നേ. സുധേടത്തെ നിങ്ങൾ എന്നെ ഉപദേശിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കൂട്ടുകാരോട് എന്താ ഒന്നും ചോദിക്കാത്തേ? ഇവര് കാരണം നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് തലയുയർത്താൻ പറ്റാത്ത അവസ്ഥയാ ഫോൺ ചെയ്ത ഓരോരുത്തർ കളിയാക്കുന്നത്. ഇനി എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. എന്റെ മോളുടെ ജീവിതം ഇവിടെ തകർന്നിരിക്കുന്നത്. എന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തരാൻ ഇവരോട് പറയുന്നുണ്ടോ? സുധേടത്തി മതി, കുറച്ച് കൂടുന്നുണ്ട്. പെൺവീട്ടുകാരാണല്ലോ നിർത്ത, ഇത്രയും കാലം ഞാൻ മിണ്ടാതിരുന്നത്. പക്ഷെ ഇനി വയ്യ, ഞങ്ങളും അഭിമാനത്തോടെ തന്നെ ജീവിക്കുന്നേ. കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി ഇൻവിറ്റേഷൻ കാർഡ് വരെ അടിച്ചതാ. അപ്പൊ ദേ, എന്റെ മോളുടെ കല്യാണത്തിന്റെ വെന്യൂ ചേഞ്ച് ആയില്ലേ? സെൻട്രൽ ഹാളിൽ നിന്ന് സെൻട്രൽ ജയിലിലേക്ക്. അഭിജിത്ത് ഇപ്പോഴും എന്റെ മകൻ തന്നെയാണ്. പക്ഷെ നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ചാടുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. കല്യാണത്തിന് മുമ്പ് നിനക്ക് വല്ല വിലയും നിലയും ഉണ്ടായിരുന്നു. മെഹറാസിന്റെ കുടുംബത്തിന്റെ മരുമകളാകുന്നതിന് മുമ്പ് നീ ആരായിരുന്നു? മറന്നുപോയോ? വെറും ഒരു എയറോസ്ട്രസ് ആയിരുന്ന നീ മെഹറാസിന്റെ കുടുംബത്തിലെ ഇളയ സന്തതിയെ വല വീശി പിടിച്ചതല്ലേ? അതൊന്നും മറക്കല്ലേ? അതൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. ക്ഷമിക്കണം മാഡം. കനകവല്ലി മാഡം ഇനി എത്രയൊക്കെ അപമാനിച്ചാലും അതെല്ലാം സഹിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ ആരാണെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. തറവാട്ടി പിറന്നൊരുത്തിനെ കല്യാണം കഴിച്ചതുകൊണ്ട് തറവാടത്തുണ്ടാകണമെന്നില്ല, അതവന്റെ സന്മനസ്. ഇത്രയും കാലമായിട്ടും നിന്റെ ആ ചീപ്പ് മെന്റാലിറ്റി ഒട്ടും മാറിയിട്ടില്ല. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഞങ്ങളെ പോലുള്ള വലിയ വലിയ ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ പല വാർത്തകളും വന്നെന്നിരിക്കും. ഞങ്ങളുടെ വളർച്ചയിൽ അസൂയാലുക്കളായ ചിലരാണ് ഇങ്ങനെയുള്ള ഗോസിപ്സ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയുള്ള ഗോസിപ്സ് ഇഗ്നോർ ചെയ്യാറാ പതിവ്. ഇതുവരെ നിങ്ങളെ കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു. ആദ്യമായിട്ടാണല്ലോ ഖുറാനാസിന്റെ കെയർ ഓഫിൽ നിങ്ങളെ കുറിച്ച് നാട്ടുകാർ സംസാരിക്കുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റാ നിങ്ങൾക്ക്? വെൽ, ഇറ്റ്സ് ഓക്കെ. ഞങ്ങൾ നിങ്ങളെ ചതിച്ചു എന്നാണ് ഇപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഈ ബന്ധത്തിൽ നിന്നും ഇപ്പോഴും പിന്മാറാവുന്നതാണ്. അയ്യോ, അങ്ങനെ അല്ല കനകവല്ലി ചേച്ചി. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാ, അത് കനകവല്ലി ചേച്ചി എന്താ പറയാ? എന്തിനാ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നേ? ആരാ? മനസ്സിലായില്ല. എന്റെ പേര് റീനെന്ന. എനിക്ക് മിസ്റ്റർ ഖുറാനെ ഒന്ന് കാണണം. സോറി, എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. നിങ്ങൾ ഏത് ഖുറാനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? ഗോവിന്ദ്. ഞാനിവിടെ ഗോവിന്ദ് കിഷോർ കുമാറിനെ കാണാൻ വന്നതാ. ഗോവിന്ദിനെയോ? എന്ത് കാര്യത്തിനാ ഗോവിന്ദിനെ കാണുന്നത്? സോറി, എനിക്ക് അയാളോട് നേരിട്ടാ സംസാരിക്കാനുള്ളത്. അയാളുടെ വിചാരം എന്താ? പെൺകുട്ടികളെല്ലാം അയാളുടെ അടിമയാണെന്നോ? എനിക്ക് സഹിക്കാൻ പറ്റില്ല. അയാളെ ഇങ്ങോട്ട് വിളിക്കൂ. ഗോവിന്ദ് അങ്ങനെ നിങ്ങളോട് എന്താ ചെയ്തത്? നിങ്ങൾക്ക് എന്ത് കാര്യം? നിങ്ങൾ അയാളെ ഇങ്ങോട്ട് വിളിക്കൂ. എന്നോട് ചോദിച്ചു നോക്കിയാ നിങ്ങൾ ആരാ? ഞാൻ ചോദിക്കും. ഗോവിന്ദിന്റെ ഭാര്യയാണ് ഞാൻ. വാട്ട്? അയാളുടെ കല്യാണം കഴിഞ്ഞു. ജസ്റ്റ് ഷട്ട് അപ്പ്. നീ എവിടെ നിൽക്കുന്നെന്ന് ഓർമ്മയുണ്ടോ? എന്റെ വീട്ടിൽ കയറി വന്ന എന്റെ മോനെ കുറിച്ച് അനാവശ്യം പറയുന്നു. ഞാൻ അതിനൊന്നും ഇതുവരെ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ മോൻ അത്ര നല്ലവനൊന്നും അല്ല. മോഹവാക്കുകൾ പറഞ്ഞിട്ട്
ഒരു മനസാക്ഷി ഇല്ലാതെയല്ലേ അയാൾ എന്നെ ഉപേക്ഷിച്ച് പോയത്? പോരാഞ്ഞിട്ട് എന്റെ കാശും അയാൾ കുറെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഗോവിന്ദ് കിഷോർ കള്ളനും ചതിയനുമാണ് നിങ്ങളുടെ മോൻ. അയാളുടെ കല്യാണവും കഴിഞ്ഞിരിക്കുന്നു. ഗോവിന്ദ് കിഷോർ, നിങ്ങൾ എവിടെ കയറി ഒളിഞ്ഞിരിക്കുക? മര്യാദയ്ക്ക് പുറത്തേക്ക് വാ. ആണാണെങ്കിൽ ഇറങ്ങി വാണ എന്റെ മുമ്പിലേക്ക്. ഞാൻ ഇത് പ്രതീക്ഷിച്ചതല്ല. ഗോവിന്ദിന് ഇങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും ആയില്ല. എന്റെ ഭർത്താവിനെ തേടി ഒരു പെണ്ണ് വരാന്ന് വെച്ചാ എനിക്കിത് വിശ്വാസമാവുന്നില്ല. സമാധാനിക്കേ. ഏതോ ഒരു പെട്ടെന്ന് കേറി വന്ന് എന്തെങ്കിലും പറഞ്ഞു വെച്ചാ നീ അതൊക്കെ വിശ്വസിക്കണം. അവൾ എന്തിനാ ഇവിടെ മരം വന്ന് നോണ പറയണം? ഗോവിന്ദ് അവളെ ചതിക്കായിരുന്നില്ലേ? ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യും? ഞാൻ എങ്ങോട്ട് പോവും? എന്റെ ഭർത്താവിന്റെ സ്വഭാവ ദൂഷ്യം എന്താ ഞാൻ അറിയുന്ന? ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? മാഡം, നിങ്ങൾ അയാളെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടോ? എന്തിനാ കരയുന്ന? ചതിയാ, ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ. ചതിച്ചില്ലേ, എന്റെ ജീവിതം നശിപ്പിച്ചില്ലേ? പിന്നെ ഞാൻ എന്താ അയാൾ ചെയ്യേണ്ടത്? എന്തിനാ നിന്നെ അടിച്ചത്? നീ എന്താ ചെയ്തത്? I really don't know, Hira. Oh my god, no. പഴയതുപോലൊന്നുമല്ല. അവൾ ഒരുപാട് മാറിയിരിക്കുന്നു. ഇപ്പൊ ആ ശരീരം മാത്രമേ രേഖയുടേതായിട്ടുള്ളൂ. അവളുടെ ഉള്ളിലുള്ളത് മറ്റേതോ ഒരാത്മാവ. ഇത് ഗോവിന്ദല്ല, അഭിജിത്താണ്. ഇയാളുടെ യഥാർത്ഥ പേര് ഗോവിന്ദോ അഭിജിത്തോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ എന്നെ ചതിച്ചത് ഇയാള് തന്നെയാ. എന്റെ കയ്യിൽ നിന്ന് കൊറേ കാശ് അടിച്ചു മാറ്റി. ഇവിടെ ചുമ്മാ പറയുന്നയാ? ഞാൻ ഇവിടെ ആദ്യമായിട്ട് കാണുന്നേ. ഓ റിയലി? വൺ സെക്കൻഡ്. ഇത് ആരുടെ നമ്പറാ? ഈ മെസ്സേജസ് ആരാ അയച്ചത്? ഇത് നീ അല്ലാന്ന് പറയോ? ഇത് നിന്റെ നമ്പർ അല്ലേ? ഞാൻ എപ്പോഴാ അയച്ചേ? ഐ ലവ് യു സോ മച്ച്. പോലൊരു സുന്ദരിയായ പെൺകുട്ടിയെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇവള് വെറുതെ ഇതൊക്കെ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഹീരാ, ഇതൊന്നും ഞാൻ ചെയ്തതല്ല. I hate you, Abhijit. I hate you. ഹീരാ, ഞാൻ പറയുന്നേക്ക്. ഹീരാ, പ്ലീസ്, ഞാൻ പറയുന്നേക്ക്. This is too much. ഹലോ മാഡം, നിങ്ങളുടെ ഈ വൃത്തികെട്ട മകനോട് ഒരു കാര്യം പറഞ്ഞേക്ക്. ഇതൊന്നും ഇവിടം കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. ഞാൻ അവനെ വെറുതെ വിടില്ല. ഞാൻ ഇപ്പൊ തന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. എന്റെ ഭഗവാനെ, ഈ വീട്ടിൽ ഇതെന്തൊക്കെയാ നടക്കുന്നേ? വാട്ട്സ് ദ ഹെൽ ഈസ് ഹാപ്പനിങ്? നീ അടിപൊളിയാക്കി കളഞ്ഞല്ലോ. അടിപൊളിയാക്കിയത് അവളാ. ലിസൺ ടു മീ, അതൊക്കെ അവളുടെ അഭിനയാ. അവൾ എന്നെ കൊടുക്കാൻ ശ്രമിക്കുന്ന നിനക്ക് മനസ്സിലായില്ലേ? റിയലി? ഇതൊക്കെ സെറ്റപ്പ് ആയിരുന്നല്ലേ? എങ്കിൽ ഒരു കാര്യം പറഞ്ഞേ, നിന്റെ ഫോണിൽ നിന്ന് അവൾക്ക് റൊമാൻറ്റിക് മെസ്സേജസ് ഒക്കെ അയച്ചു കൊടുത്തത് ആരാ? ഇന്ന് വരാതെ പോലൊരു മെസ്സേജ് എനിക്ക് അയച്ചിട്ടില്ലല്ലോ. മെസ്സേജസ് ഒക്കെ എങ്ങനെ എന്റെ ഫോണിൽ നിന്ന് പോയി എനിക്ക് അറിയില്ല. ഇതിൽ മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു മുത്തശ്ശി? ഒരാളുടെ ഫോൺ മോഷ്ടിച്ച് അതിൽ നിന്ന് അയാൾ അറിയാതെ മെസ്സേജ് അയക്കുന്നത് എളുപ്പോ? അഭിജിത്ത് എത്രമാത്രം കെയർലെസ് ആണെന്ന് മുത്തശ്ശിക്ക് അറിയാവുന്നതല്ലേ? 2 മണിക്കൂർ ബാത്റൂമിനകത്ത് കയറിയിരിക്കാം. അത് മതി, ആ സമയത്താണ് ഞാൻ ഇത് ഒപ്പിച്ചത്. അവന്റെ ഫോൺ ഞാൻ ഇങ്ങനെ എടുത്തു, എന്നിട്ട് അതിൽ നിന്നും റീനയ്ക്ക് റൊമാൻറ്റിക് മെസ്സേജസ് അയച്ചു. എന്നിട്ട് ഞാൻ ആ ഫോണിൽ നിന്ന് അതൊക്കെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ആ ഫോണിൽ നിന്ന് റീനയ്ക്ക് മെസ്സേജസ് പോയ കാര്യം ഇതുവരെ അഭിജിത്ത് അറിഞ്ഞില്ല. അവൻ വായും പൊളിച്ച് നിന്നുപോയി. ഒരു വെടിക്ക് 2 പക്ഷിയല്ലേ ഇവിടെ വീണത്. മുത്തശ്ശി കണ്ടോ, നമ്മുടെ ഹീരയുടെ മുൻപിൽ ഞാൻ അവൻ ആരാണെന്ന് തെളിയിച്ചിരിക്കും. നിന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായി. അഭിജിത്ത്, നിന്നെ പോലെ ഒരു വൃത്തി കിട്ടവനെ ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല. ഹീര, ഞാൻ നിന്നെയാണ് സ്നേഹിക്കുന്നത്. നമ്മൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചവരാ. ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമല്ല, അവള് പറയുന്നതാണ് നിനക്ക് വിശ്വാസം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ ഇനി എന്നോട് പറഞ്ഞാ മതി. അത്ര പെട്ടെന്ന് എന്നെ കളിപ്പിക്കാന്ന് കരുതണ്ട. എത്ര വലിയ കള്ളനാ നീ! സ്വന്തം തെറ്റുകൾ ഒളിപ്പിക്കാൻ വേണ്ടി ചേട്ടന്റെ പേര് വരെ ഉപയോഗിക്കുന്ന വൃത്തികെട്ടവനാ നീ. ഡിസ്കസ്റ്റിംഗ്. അവള് ഗോവിന്ദിന്റെ പേര് പറഞ്ഞ ഉടനെ നിനക്കും ഗോവിന്ദിനും ഇടയിൽ എന്തോ പ്രശ്നമാണെന്ന് എല്ലാരും വിചാരിച്ചു. പിന്നതേ അഭിജിത്തിനെ കണ്ടതും റീനെ അവന്റെ മോന്തക്കിട്ട് തന്നെ ഒരു അടി കൊടുത്ത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ.
സുധേർത്തി, രേഖയും രാഘവും ഈ ചെറുക്കനെ കുറിച്ച് ഇത്രയും നാളും പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് എനിക്കിപ്പോ തോന്നുന്നേ. എല്ലാം ഇവന്റെ അഭിനയമായിരുന്നു. ഇവന്റെ യഥാർത്ഥ മുഖം മറ്റൊന്നാണ്. ഇതിന്റെ ഒക്കെ പിന്നിൽ ആ രേഖ തന്നെയാണ്. അവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം എന്റെ വീടിന്റെ സമാധാനം ഇല്ലാണ്ടായിരിക്കുക. എന്തൊരു അഭിനയം ആ രേഖയെ നീ കാഴ്ചവെച്ചത്. എനിക്ക് ശരിക്കും അങ്ങിഷ്ടായി. നീ എന്തോ പറഞ്ഞല്ലോ, ആ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയായില്ല, അപ്പോഴേക്കും ഭർത്താവിന് ചുറ്റിക്കളിയുന്നുണ്ട്. എന്ത് പറ്റി മോളെ? ഏത് വകുപ്പിലാ നീ എന്റെ ഭർത്താവിനെ കളിയാക്കുന്നത് കിളവി? നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോ? എന്താ മോളെ ഇത്, മുത്തശ്ശിയോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഏത് വകുപ്പിലാ നീ എന്റെ മുത്തശ്ശിയായത്? മുത്തശ്ശിമാരിങ്ങനാണോ ചെയ്യുന്നത്? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഏതു നേരവും എന്റെ പുറകെ നടന്നോളൂ. നിനക്കിവിടെ എന്താ കാര്യം? ദേ കിളവി, ഭരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതങ്ങ് സ്വന്തം വീട്ടിൽ പോയി ഭരിച്ചാൽ മതി. എന്നെ അനുസരണ പഠിപ്പിക്കാൻ വരണ്ട, എനിക്കത് ഇഷ്ടമല്ല. മോളെ നീ എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നത്? നിനക്ക് ഞാനിപ്പോ ഒരു ഭാരമായി തുടങ്ങിയല്ലേ. എല്ലാം ഉപേക്ഷിച്ച് നിന്റെ കൂടെ വന്നത് ഇതിനായിരുന്നോ? സാരമില്ല, ഞാനങ്ങ് പോയിക്കോളാം മോളെ. നിന്റെ ആട്ടും തുപ്പും കൊണ്ട് ഞാനിവിടെ കിടക്കില്ല. നിന്റെ പുതിയ ജീവിതത്തിനൊരു തടസ്സമായിട്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. എന്നാ പോയിക്കൂടെ? ഞാൻ പോവാ. ഇപ്പൊ ഇറങ്ങിക്കോണം. പോവാ മോളെ, ഞാൻ പോവാ. നിന്നോടാരും ഇവിടെ നിൽക്കാൻ പറഞ്ഞില്ലല്ലോ. നീ എന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നേ? എനിക്ക് നിന്റെ മുഖം പോലും കാണണ്ട. യു ക്യാൻ ഗോ. ഞാൻ വേറെ എങ്ങോട്ട് പോവാനാ? എന്നെ സഹായിക്കാൻ ഇപ്പോ ഗോവിന്ദേട്ടൻ മാത്രമേ ഉള്ളൂ. ഓഹോ, അതെയോ? അതെന്താ, കാര്യങ്ങളൊക്കെ തന്നിഷ്ടത്തിന് ചെയ്യാൻ തുടങ്ങിയൊരു വ്യക്തിയെ ഇനി ഞാനായിട്ട് എന്ത് സഹായിക്കാനാ? ഞാൻ നിന്റെ ആരും അല്ലല്ലോ. ഞാൻ ഒരു കാര്യത്തിനും കൈയിടും. ഗോവിന്ദേട്ടാ പ്ലീസ്, ആ പെണ്ണിന്റെ ഉദ്ദേശത്തോടു കൂടി അടുത്ത് കൂടിയിരിക്കുന്നത്. ഹീരയെ മാത്രമേ ഞാൻ സ്നേഹിക്കുന്നു എന്ന് സത്യം ചെയ്ത് ഞാൻ പറയാ. പ്ലീസ് ഗോവിന്ദേട്ടാ, എന്നെ ഒന്ന് വിശ്വസിക്കണം. ഇതെന്തോ വലിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്. നിനക്ക് നാണമില്ല അഭിജിത്ത്, അറ്റ്ലീസ്റ്റ് വാക്കുകളെങ്കിലും ഒന്ന് മാറ്റിപ്പറ. മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇൻകം ടാക്സ് പിടിക്കപ്പെട്ടപ്പോ അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നോ? ഒരു പെൺകുട്ടി നീ ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് പരാതിയായി വന്നപ്പോ അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണല്ലേ അഭിജിത്ത്? ഇത് ആദ്യമായിട്ടല്ല. പലപ്പോഴും നീ എന്റെ പേര് മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. പണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഹലയുടെ മുമ്പിൽ എത്തിയപ്പോ അവൾ എത്രമാത്രം പരിഭ്രമിച്ചു എന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മുത്തശ്ശി, എന്ത് പറ്റി മുത്തശ്ശി? മുത്തശ്ശി എന്തിനാ കരയുന്നേ? എന്താ മുത്തശ്ശി, എന്താ പ്രശ്നം എന്ന് എന്നോട് പറ. എന്താ പറയാനാ മോനെ, ഞാൻ പോവാ. നിങ്ങളെല്ലാരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചു. ഞാൻ വീണ്ടും തോറ്റുപോയി മോനെ. ലോകത്തിന് എനിക്ക് ആരുമില്ല. ഇങ്ങ് മരിച്ചാ മതി, ജീവിക്കണ്ട. അതെന്താ മുത്തശ്ശി അങ്ങനെ പറയുന്നത്? ഞാൻ പോവാ മോനെ. വീടും കൂടും ഒന്നും വേണ്ട, എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. ഈ ലോകത്ത് നമ്മൾ ആരെയും വിശ്വസിക്കരുത്. മുത്തശ്ശി, ഇന്നത്തെ ദിവസം മഹാപോക്കാ ചേട്ടാ. അമ്മ എന്തൊക്കെയാ അനുഭവിക്കുന്നതെന്ന് ഏട്ടൻ അറിയില്ലല്ലോ. രേഖ ഇപ്പൊ പഴയതുപോലെ ഒന്നുമല്ല. അവൾ ഒരുപാട് മാറിയിരിക്കുന്നു. ഇപ്പൊ ആ ശരീരം മാത്രമേ രേഖയുടേതായിട്ടുള്ളൂ. അവളുടെ ഉള്ളിലുള്ളത് മറ്റേതോ ഒരാത്മാവാ. I don't believe this. എന്തൊക്കെ അമ്മ ഇവിടെ നടക്കുന്നേ? എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല മോനെ. ഞാനും അഭിജിത്തും എന്തൊക്കെയാ ഇവിടെ അനുഭവിക്കുന്നതെന്ന് നിനക്കറിയില്ല. ഗോവിന്ദ്, ഞങ്ങൾക്ക് നിന്റെ സന്തോഷമാ വലുത്. അതിനേക്കാൾ പ്രാധാന്യം മറ്റൊന്നിനും ഇല്ല. അതുകൊണ്ടാ ഇതുവരെ ഞാൻ ഒരു കാര്യവും നിന്നോട് പറയാതിരുന്നത്. പക്ഷെ ഇനി സഹിക്കാൻ വയ്യ. കാര്യങ്ങൾ പ്രതീക്ഷിച്ചതിലും സീരിയസ് ആയിക്കൊണ്ടിരിക്കുക. ഇനി മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല മോനെ. അമ്പലം പോലെ ഞാൻ സൂക്ഷിച്ചിരുന്ന എന്റെ വീട് ഇപ്പോ ഒരു ശ്മശാനം പോലെ ആയിരിക്കും. അമ്മ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഗോവിന്ദ്, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ. രേഖ ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചത് മുതൽ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തകിടം മറിഞ്ഞതുപോലെയായി. രേഖ ഇപ്പൊ പഴയതുപോലെയല്ല. അവൾ ആകെ മാറിയിരിക്കുന്നു. അവളുടെ ശരീരം മാത്രമാണ് നമ്മൾ കാണുന്നത്.
അവളുടെ ഉള്ളിൽ കുടിയിരിക്കുന്ന ആത്മാവ് മറ്റാരോ ആണ്. അമ്മ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഗോവിന്ദ്, ആ സംഭവത്തെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഞെട്ടൽ ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. രേഖ മനഃപൂർവ്വം എന്നെ ആക്രമിക്കുകയായിരുന്നു. നമ്മൾ രണ്ടുപേരും ശ്രമിച്ചിട്ടും അവളെ അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനർത്ഥം അവളുടെ ഉള്ളിൽ മറ്റേതോ ഒരു ശക്തി ഉണ്ടെന്നല്ലേ? തിളക്കുന്ന വെള്ളത്തിനകത്തല്ലേ ഒരു ദാക്ഷിണ്യമില്ലാതെ അവൾ എന്റെ രണ്ടു കൈയും പിടിച്ചു മുക്കിയത്? പൊള്ളുന്നൊന്ന് പറഞ്ഞിട്ട് പോലും അവള് വിട്ടില്ല മോനെ. രേഖയുടേത് അത്രയ്ക്ക് ക്രൂരത നിറഞ്ഞ മനസ്സായിരുന്നു. മോനിത് കണ്ടില്ലേ? എന്റെ കൈയുടെ നീറ്റൽ ഇനിയും മാറിയിട്ടില്ല. നിന്റെ അമ്മയല്ലടാ ഞാൻ. ഞാൻ അവൾക്ക് ഒരമ്മായിയമ്മ മാത്രമാണല്ലോ. പക്ഷെ ആ ഇന്ദുമതിയോ, അവരെ ഞാൻ എന്റെ സ്വന്തം അമ്മയെ പോലെയാ കണ്ടത്. ഇന്ന് രേഖ അവരെ പോലും വെറുതെ വിട്ടില്ല. എന്തൊരഹങ്കാരത്തോടെയാ അവരോട് നമ്മള് സംസാരിച്ചത്. ഇന്നുവരെ അവരുടെ കാല് കഴുകി കുടിച്ചോണ്ടിരുന്നവള രണ്ടാമതൊന്നും ആലോചിക്കാതെയല്ല അവരെയും അവളിന്ന് അപമാനിച്ചത്. ഇന്ദുമതിയെ പോലെ ഒരു പാവ സ്ത്രീയെ അവള് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞില്ലേ ഗോവിന്ദ്? ഗോവിന്ദേട്ടാ, മുത്തശ്ശിക്ക് പോലും ഇപ്പൊ ഏടത്തേമ്മ വിശ്വാസമില്ലാണ്ടായിരിക്കുക. മുത്തശ്ശി എന്നോട് കുറെ പറഞ്ഞു. ഓരോ കാര്യത്തിനും ഏടത്തേമ്മ മുത്തശ്ശി ഇൻസൾട്ട് ചെയ്യാന്നാ പറയുന്നത്. ഐ മീൻ, നമ്മളോട് പറഞ്ഞതോ പോട്ടെന്ന് വെക്കാം, മുത്തശ്ശിയുടെ പ്രായെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ? എനിക്ക് വല്ലാതെ പേടിയാകുന്നു മോനെ. ആ പണിക്കര് പറഞ്ഞതൊക്കെ സത്യമാവുകയാണോ? അതാലോചിക്കുമ്പോഴൊക്കെ എന്റെ നെഞ്ചിനകത്തൊരു തീ ആളി കത്തുക. ഭഗവാനെ, എനിക്ക് നിന്നോട് എന്നും ഈ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. ആ പണിക്കര് പറഞ്ഞത് ഇപ്പൊ ഈ വീട്ടിൽ നടക്കുന്നതൊന്നും സത്യമാവരുത്. എല്ലാം എന്റെ മനസ്സിൽ തോന്നലാവണം. അമ്മ വിഷമിക്കാതിരിക്കെ. ആക്ച്വലി ഞാൻ പണിക്കരിയേട്ടനെ പോയി കണ്ടിരുന്നു. എപ്പോ? അയാൾ എന്തൊക്കെയോ വിഡിത്തങ്ങൾ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ഏതോ ഒരു ദുരാത്മാവ് കയറി കൂടിയിട്ടുണ്ട്. എന്ത്? രാഘവിനെ കൊന്നവരോട് നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, അവന് വേണ്ടി നീ ഇത് ചെയ്തേ പറ്റൂ. രാഘവന് വേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ കൊടുക്കും മുത്തശ്ശി. ഇതെന്റെ വാക്കാണ്, ഇതിൽ നിന്ന് ഞാൻ പിന്മാറില്ല.